മംഗലാപുരത്തിനും കൊച്ചിക്കുമിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെയ്നർ ടെർമിനലായി അഴീക്കൽ മാറണമെന്നത് സ്വപ്നം മാത്രമായി അവശേഷിക്കുന്നു. അംഗവിക്ഷേപങ്ങൾ കൊണ്ടും വാചാടോപങ്ങൾ കൊണ്ടും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ ആവരുത്. രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ വാചക കസർത്തുകളല്ല, പ്രവൃത്തിയാണ് വികസനം. എല്ലാം സത്യസന്ധമായി ജനങ്ങളുടെ മുമ്പിൽ നമുക്കൊന്ന് തുറന്നിരിക്കാം. അതിന് താങ്കൾ വരണമെന്നാണ് എന്റെ അപേക്ഷ. തന്റെ മാധ്യമ പ്രവർത്തന പരിചയം കൂടി പ്രചാരണത്തിന് മുതൽക്കൂട്ടിയാണ് അഴീക്കോട്ടെ നികേഷ് കുമാറിന്റെ വീഡിയോ പ്രചാരണം. ഗുഡ് മോർണിംഗ് കേരളം എന്ന തലക്കെട്ടിലാണ് എല്ലാ ദിവസവും അഴീക്കോട്ടെ വികസന പ്രശ്നങ്ങൾ നികേഷ് കുമാർ അവതരിപ്പിക്കുന്നത്. ഒരു ടണ്ണെങ്കിലും ചരക്ക് നീക്കം നടക്കാനായോ എന്ന ചോദ്യമാണ് ഇവിടെ ബാക്കി നിൽക്കുന്നത്. ദൈനംദിന പ്രവൃത്തിയുള്ള ഒരു തുറമുഖം എന്ന സങ്കല്പം പോലും അട്ടിമറിച്ചെന്ന ബഹുമതിയാകും ഫ്ലക്സ് ബോർഡുകളിലെ ചില ചിരിച്ച മുഖങ്ങൾക്ക് കാലം ചാർത്ത് നൽകുക. ഈ ആരോപണങ്ങൾക്ക് അതേ നാണയത്തിലുള്ള മറുപടിയുമായി കെ എം രാജി. ഈ വർഷം 82 കോടിയുടെ പദ്ധതികളാണ് അഴീക്കൽ പോർട്ടിൽ കൊണ്ടുവന്നത്. ഞാൻ ഈ മണ്ഡലത്തിൽ എം എൽ എ ആയിരുന്ന സമയത്ത് കൊണ്ടുവന്നതാണ് ഈ കാണുന്ന വികസന പ്രവർത്തനം. ഞാനെല്ലാം ചെന്നി പറയാൻ ശ്രമിക്കുന്നില്ല. അഴീക്കോട്ടെ വികസനത്തെ കുറിച്ച് തുറന്നൊരു ചർച്ചയ്ക്ക് നികേഷ് കുമാറിനെ വെല്ലുവിളിച്ചാണ് ഷാജിയുടെ വീഡിയോ അവസാനിക്കുന്നത്. ഞാൻ ദേവദത്ത് നികേഷിനോട് പറയുന്നത്, ഈ കള്ളക്കളി നമുക്ക് അവസാനിപ്പിക്കാം. രാഷ്ട്രീയം എന്ന് പറയുന്നത് തോന്നുമ്പോൾ വന്ന് കയറാനും മടുക്കുമ്പോൾ നിർത്താനുമുള്ള ഒരിടമല്ല. ന്യൂസ് ഡെസ്ക്.